നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ തങ്കപ്പൻ, പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോതോറാസിക് സർജന. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവുകളും അവയുടെ രോഗങ്ങളും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. അപ്പം ഹൃദയത്തിൻ്റെ വാൽവുകൾ എത്രയുണ്ടെന്നറിയാം, 4 എണ്ണമുണ്ട്. ഓക്കെ. അപ്പം ലോകത്ത് എമ്പാടും ഏകദേശം 1 മുതൽ 2% പേരെ ജനസംഖ്യയിൽ ഈ ഹൃദയത്തിൻ്റെ വാൽവുകളിൽ അസുഖങ്ങൾ കാണാറുണ്ട്. അത് കുറഞ്ഞ രീതിയിൽ തുടങ്ങി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കൂടിക്കൂടി വരുന്ന രീതിയിലാണ് കാണുക. ഇനി നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു അനാറ്റമി അഥവാ അതിൻ്റെ ഒരു ഘടന എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഹൃദയത്തിന്, മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. 2 ചെറിയ അറകൾ, ഏട്രിയം എന്നറിയപ്പെടുന്ന 2 ചെറിയ അറകളും വെൻട്രിക്കിൾ എന്നറിയപ്പെടുന്ന 2 വലിയ അറകളും. അപ്പം ഓരോ സൈഡിലും ഇടതുവശത്ത് 2, വലതുവശത്ത് 2. അപ്പം ഇടതുവശത്ത് 1 ചെറിയ അറയും 1 വലിയ അറയും, അതുപോലെ തന്നെ വലതുവശത്തും. ഇനി ഇതുപോലെ തന്നെ ഹാർട്ടിന് 4 വാൽവുകളാണുള്ളത്. 4 വാൽവുകളെന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലുള്ള, ഒരു വശത്തുള്ള ചെറിയ അറയും വലിയ അറയും ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ ഒരു വാൽവുണ്ട്. അങ്ങനെ 2 വശത്തായിട്ട് 2 വാൽവുകൾ. പിന്നെ ഈ വലിയ അറകൾ നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തം പോകുന്ന മഹാരക്തധമനിയും പിന്നെ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ഒരു രക്തധമനിയുണ്ട്, പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് 2 ലേക്കും തുറക്കുന്ന 2 വാൽവുകൾ കൂടെ ഉണ്ട്. അങ്ങനെ 4 വാൽവുകളാണ് നമുക്ക് ഹൃദയത്തിനുള്ളത്. അപ്പൊ ഇതിന്റെ പേരുകൾ നോക്കുകയാണെങ്കിൽ വലതുവശത്ത് ട്രൈകസ്പിഡ് വാൽവുണ്ട്, പൾമണറി വാൽവുണ്ട്. ഇടതുവശത്ത് മൈട്രൽ വാൽവുണ്ട്, അയോട്ടിക് വാൽവുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖം നമുക്ക് ഇടതുവശത്തെ വാൽവുകൾക്കാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ മൈട്രൽ വാൽവിനും അയോട്ടിക് വാൽവിനും ഞാൻ പറഞ്ഞ പോലെ ഈ മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് ഇടതുവശത്തെ ചെറിയ എറ അഥവാ ഏട്രിയവും വെൻട്രിക്കിളും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത്, ഇത് തമ്മിൽ ഇടയ്ക്കുള്ള രക്തത്തിൻ്റെ പോക്കിനെ നിയന്ത്രിക്കുന്ന വാൽവാണ് മൈട്രൽ വാൽവ്. അതുപോലെ തന്നെ ഇടത്തെ വലിയ എറ അഥവാ വെൻട്രിക്കിളിൽ നിന്നും ശരീരമെമ്പാടും രക്തം സപ്ലൈ ചെയ്യുന്ന മഹാരക്തധമനി, അതിലേക്ക് തുറക്കുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഇനി എന്ത് തരത്തിലുള്ള അസുഖങ്ങളാണ് സാധാരണ ഇതിൽ നമ്മൾ ഈ വാൽവുകളിൽ കാണുന്നത് പോകും? അപ്പം ഹൃദയ വാൽവുകൾക്ക് ഒന്നെങ്കിൽ ചുരുക്കമോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടാവാം. എന്നുവെച്ചാൽ സ്റ്റിനോസിസ് അഥവാ ചുരുക്കം, റീഗർജിറ്റേഷൻ അഥവാ ലീക്ക്. അപ്പൊ ഈ 4 വാൽവുകൾക്കും ഈ അസുഖങ്ങൾ അഫക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് 8 ഡിഫറൻറ്റ് ഡിസീസ് കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് അഥവാ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇടതുവശത്തെ വാൽവുകൾക്കാണ്, ഇടതുവശത്തെ മൈട്രൽ വാൽവും അയോട്ടിക് വാൽവും. അപ്പോൾ മൈട്രൽ വാൽവിൻ്റെ ചുരുക്കത്തിനെ നമ്മൾ മൈട്രൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നു, അതിൻ്റെ ലീക്കിനെ നമ്മൾ മൈട്രൽ റീഗജിറ്റേഷൻ എന്ന് പറയുന്നു. അതുപോലെ അയോട്ടിക് വാൽവിൻ്റെ ചുരുക്കത്തെ അയോട്ടിക് സ്റ്റിനോസിസ് എന്നും ലീക്കിനെ അയോട്ടിക് റീഗജിറ്റേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഇതിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സാധാരണയായിട്ട് ഏറ്റവും അധികം കാണുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശ്വാസ തടസ്സമാണ് അഥവാ കിതപ്പ്. എന്തെങ്കിലും ഒരു ആയാസമുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ നിന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു കയറ്റം കയറുക, അപ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് അല്ലെങ്കിൽ ശ്വാസ തടസ്സം. ഇത് കാലക്രമേണ കൂടിക്കൂടി വരികയും ചെയ്യും. ചെറുപ്പത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. സാവധാനം പ്രായം കൂടുന്നതനുസരിച്ചും ആ വാൽവിൻ്റെ ചുരുക്കോ അല്ലെങ്കിൽ ലീക്കോ കൂടുന്നതനുസരിച്ചും നമുക്ക് ഈ കിതപ്പ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഹൃദയമിടിപ്പിൻ്റെ വ്യത്യാസങ്ങളാണ്, പാൽപിറ്റേഷൻ എന്ന് പറയും. അപ്പം പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുക അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണുക. അപ്പം ഇത് പെട്ടെന്ന് കൂടുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു വെപ്രാളം പോലെ തോന്നും. അപ്പം ഇതാണ് സാധാരണഗതിയിൽ കാണുന്ന ഒരു മറ്റൊരു ലക്ഷണം. ഇനി 3ാമത്തെ ലക്ഷണം, ചിലപ്പോൾ അത് സ്ട്രോക്ക് ആയിട്ട് വരാം, അല്ലെങ്കിൽ നെഞ്ചുവേദന ആയിട്ട് വരാം. ഇനി സ്ട്രോക്ക് എങ്ങനെ വരുന്നു? ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഇടതുവശത്തെ ചെറിയ അറയും വലിയ അറയും ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ മൈട്രൽ വാൽവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുരുക്കം വരുമ്പോൾ അഥവാ മൈട്രോ സ്റ്റെനോസിസ് വരുമ്പോൾ ഇടതുവശത്തെ ചെറിയ അറയിൽ പ്രഷർ കൂടും. അതുമാത്രമല്ല അതിൽ നിന്നും ബ്ലഡ് വലിയ അറയിലേക്ക് പോകുന്നത് മന്ദഗതിയിലാകുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് രക്തം കട്ട കിട്ടുകയും ആ രക്തക്കട്ടകൾ വലിയ അറയിൽ നിന്ന് മഹാരക്തധമനി വഴി തലച്ചോറിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ഇതാണ് ഈ മൈട്രോ സ്റ്റെനോസിസ് അഥവാ ഇടതുവശത്തെ ഈ വാൽവിൻ്റെ ചുരുക്കത്തിലുണ്ടാകുന്ന ഒരു ലക്ഷണം. അപ്പം ഇങ്ങനെ പല പല ലക്ഷണങ്ങളുണ്ട്. ഹൃദയവേദന, നെഞ്ചുവേദന ചിലപ്പോൾ ഉണ്ടാകാം, അതും മറ്റൊരു ലക്ഷണമാണ്. അപ്പം ഈ ഒരു ലക്ഷണങ്ങൾ ചിലർക്കുണ്ടാവാം, ചിലർക്കുണ്ടാവില്ല. ഇനി കാലക്രമേണ ഈ ലക്ഷണങ്ങൾ വരും. ഈ വാൽവുകളുടെ ചുരുക്കം കൂടിക്കൂടി വരുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണിച്ചു തുടങ്ങുക. ഇനി നമുക്ക് ഇതിൻ്റെ കോസ് എന്താന്ന് നോക്കാം.
ഈ ഹൃദയ വാൽവിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ എന്തൊക്കെ കോസ് ഉണ്ട്? അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഇന്ത്യയിൽ ഏറ്റവും അധികം കോമൺ ആയിട്ടുള്ളതും കാണുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അഥവാ റുമാറ്റിക് ഫീവർ, രക്തവാദം. രക്തവാദം കൊണ്ടുണ്ടാകുന്ന, ജീവിതത്തിൽ പിന്നെ ഉണ്ടാകുന്ന, കുറച്ച് കാലത്തിന് ശേഷം ഉണ്ടാകുന്ന ഹാർട്ടിന്റെ ചേഞ്ചസ്. അപ്പം എന്താണ് ഈ റുമാറ്റിക് ഫീവർ? ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന രക്തവാദം, അഥവാ സന്ധികൾക്കും ജോയിൻറ് പെയിനും ഫീവറും പനിയും സന്ധിവേദന എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു ഒരു പനിയാണിത് രക്തവാദം എന്ന് പറയുക. പക്ഷേ ഇതുണ്ടാക്കുന്ന ചില രോഗാണുക്കൾ, ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്താലും ഇതിൻ്റെ ഇതിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് പോരാടുവാൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൊണ്ടുണ്ടാകുന്ന ചില ആന്റിബോഡീസ് ഉണ്ടാവും. ഈ ആന്റിബോഡീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളെയും ചിലപ്പോൾ ആക്രമിച്ചേക്കാം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ വാൽവിന് ചെറിയൊരു ഒരു തകരാറുണ്ടാകുന്നു. അത് സാവധാനം അത് ആ തകരാറ് കൂടി കൂടി വന്ന് അതൊന്നെങ്കിൽ ഒരു ലീക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ചുരുക്കത്തിലേക്കോ പോകുന്നു. അപ്പൊ ഇതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാല് ചെറുപ്പത്തിൽ ഒരു അസുഖം ഉണ്ടാകുന്നു, അത് മാറുന്നു, പിന്നെ ഒരു 20-30 വർഷത്തിന് ശേഷം വാൽവിനെ അത് അഫക്റ്റ് ചെയ്യുന്നു, അത് വാൽവിന്റെ ചുരുക്കത്തിലേക്കോ ലീക്കിലേക്കോ പോകും. അപ്പം ഈ റുമാറ്റിക് ഫീവർ ആണ് ഇന്ത്യയിലും ലോകത്തെമ്പാടും ഏറ്റവും അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു വാൽവിന്റെ അസുഖം. ഇത് കോമൺ ആയിട്ടും നമുക്ക് മൈട്രൽ വാൽവിനെയും അയോട്ടിക് വാൽവിനെയാണ് ഏറ്റവും അധികം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അഫക്റ്റ് ചെയ്യുക. ഇനി ട്രൈക്കസ്കിഡ് വാൽവിനെയും ചുരുക്കം പേർക്ക് അത് അഫക്റ്റ് ചെയ്യാം. ഇനി നമ്മളിത് ഒന്ന് ഇതാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഞ്ചനിറ്റൽ അഥവാ ജന്മനാനുള്ള ചില ചേഞ്ചസ്. അപ്പൊ ജന്മന തന്നെ ചിലർക്ക് നമുക്കിപ്പം അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിന് 3 ലീഫാണല്ലോ, 3 പ്രതലങ്ങൾ. അപ്പൊ ഈ ഇതല്ലാതെ ചിലർക്ക് ജന്മന ഉള്ളൊരു ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ട് ഇത് രണ്ടായിട്ട് തീരും. അപ്പൊ 3 പകരം 2 മാത്രം പാളികൾ ഉള്ളപ്പോൾ അതില് ഈ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സ്ട്രെസ്സുകൾ, ഇത് കാലക്രമേണ പയ്യെ പയ്യെ ആ വാൽവിന് കേടുപാടുകൾ പറ്റുകയും അതിന് ചുരുക്കുമോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെ ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് എന്ന് പറയും. അപ്പൊ ഇതുപോലെ ചില എപ്സ്റ്റീൻസ് അനോമലി അങ്ങനെ ചില കഞ്ചനറ്റിൽ അഥവാ ജന്മന ഉള്ള ചില ബുദ്ധിമുട്ടുകളും വാൽവിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ ചുരുക്കം പേരിൽ മിക്സോമാറ്റസ് ഡീജനറേഷൻ എന്ന് പറഞ്ഞ വാൽവിനുണ്ടാകുന്ന തകരാറുകൾ, പിന്നെ ഇതല്ലാതെയും പല ചെറിയ ചെറിയ കോസുകളും കൂടുതലും കാണാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വാൽവ് ഡിസീസ് എന്ന് പറയുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണ്. അത് റുമാറ്റിക് ഫീവർ ചെറുപ്പത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പം ഇനി റൈറ്റ് സൈഡിലെ ഡിസീസുകൾ, ചിലപ്പോൾ ഈ ട്രൈക്കസ്പിഡ് വാൽവിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഡിസീസുകളിൽ ഒന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസാണ്. ഈ നീഡിൽ യൂസേഴ്സ്, ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ചിലപ്പോൾ ട്രൈക്കസ്പിഡ് വാൽവ് ഡിസീസുകൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കോസുകളായിട്ട് സാധാരണഗതിയിൽ പറയാം. ഇനിയും അധികം കോസുകളുണ്ട്, പക്ഷേ ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം, വാൽവ് ഡിസീസ് ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു വാൽവ് ഡിസീസ് ഒരു 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 കുറച്ചധികം മുന്നോട്ട് പോയ ഒരു കാലപ്പഴക്കമുള്ള ഒരു ഹൃദ്രോഗമാണെങ്കിൽ അതിന് ചില ലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ ആ ലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ, അത് ECG ആവാം, ചെസ്റ്റ് എക്സ്റേ ആവാം, എക്കോകാർഡിയോഗ്രാഫി ആവാം, ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ വാൽവിന്റെ ചുരുക്കത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം എക്സ്റേയിൽ എന്താ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് ചുരുങ്ങ കൊണ്ടുണ്ടാകുന്ന ഹാർട്ടിന്റെ ചേമ്പറുകളുടെ ഡയലറ്റേഷൻ അഥവാ ഹൃദയത്തിന്റെ അറകൾ വലുതായി വരിക, ഇത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കാൽഷ്യം അടിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേയിൽ കാണാൻ പറ്റും. ഇനി ECG ഇതുപോലെ തന്നെ ഹാർട്ടിന്റെ ചേഞ്ചസ് അഥവാ ഹാർട്ടിന്റെ ചേമ്പറിലും അതിന്റെ മസിലിലും ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ECG കാണാൻ പറ്റും. ഇനി എക്കോകാർഡിയോഗ്രാമിലാണ് ഏറ്റവും അധികം നമുക്ക് ഈ വാൽവിന്റെ ചേഞ്ചസ് നമുക്ക് നന്നായി കാണാൻ പറ്റുക. എക്കോകാർഡിയോഗ്രാം തന്നെ 2 രീതിയിൽ ചെയ്യാം. അത് ഒന്ന് നെഞ്ചിന് പുറത്ത് സ്കാൻ മെഷീൻ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് നമ്മുടെ അന്നനാളത്തിലേക്ക് ഇറക്കി ട്രാൻസ് ഈസോഫാജിയൽ എക്കോകാർഡിയോഗ്രാം എന്നുള്ള രീതിയിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് അത് വാൽവിന്റെ ചുരുക്കമുണ്ടോ, എത്രത്തോളമുണ്ട്, കാൽഷ്യം ഉണ്ടോ, ലീക്കാണോ, അത് ഏതൊക്കെ ഭാഗത്തിനെ എഫക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഏതൊക്കെ വാൽവാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു വാൽവിന്റെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ തന്നെ കുറച്ച് 1-2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. കാർഡിയ കത്തീട്രൈസേഷൻ പോലത്തെ, പിന്നെ ആൻജിയോഗ്രാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്യാം. ഇതിന് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോവുക? അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് മൈട്രോ സ്റ്റെനോസിസ് അല്ലെങ്കിൽ മൈട്രോ റീജിറ്റേഷനും അയോട്ടിക് സ്റ്റെനോസിസ് അല്ലെങ്കിൽ അയോട്ടിക് റീജിറ്റേഷനുമാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വാൽവിന്റെ ഡിസീസ്. അപ്പൊ ഇതില്
ഇനീഷ്യൽ സ്റ്റേജിൽ അഥവാ ചുരുക്കം വളരെ കുറച്ചേ ഉള്ളൂ, സാവധാനം തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് മരുന്നുകൾ മാത്രം മതിയാവും. ഇപ്പം മരുന്നുകൾ എന്തൊക്കെ തരം മരുന്നുകളാണ്? ഒന്ന്, ഹാർട്ടിന്റെ മിടിപ്പിന്റെ എണ്ണം കുറയ്ക്കുന്ന മരുന്നുകളുണ്ടാവും, പിന്നെ ശരീരത്തിലെ നീരിന്റെ അംശം കുറയ്ക്കുന്ന ഡയൂറിറ്റിക്സ് ഉണ്ടാവും, ലാസിക്സ്, അതുപോലത്തെ മരുന്നുകളുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മരുന്നുകളും കൂടെ കാണും. ഇപ്പം മിടിപ്പിന്റെ എണ്ണം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഏട്രിയൽ ഫിബ്രിലേഷൻ അഥവാ ഹാർട്ടിന്റെ മിടിപ്പിന്റെ വളരെ ഇറഗുലർ ആയിട്ട് ചലിക്കുന്ന രീതിയിലാണെങ്കിൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളായിട്ടുള്ള ഡിജോക്സിൻ പോലത്തെ മരുന്നുകളും ഉണ്ടാവാം. അപ്പം ഇതാണ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പൊ നമ്മളൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടൊരു മെഡിക്കൽ ഇതിൽ വളരെ കാലം ചിലപ്പോൾ പോകാൻ പറ്റിയെന്നിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ആദ്യം ഈ ഒരു വാൽവ് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടാൽ ഉടനെ തന്നെ ഓപ്പറേഷൻ നല്ല പറയുക. അതിന്റെ ഒരു തോത് അനുസരിച്ച് അത് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി മരുന്നുകൾ മാത്രം മതിയാവും, അതിന് വളരെ കാലം മുന്നോട്ട് പോകാനും പറ്റും കൃത്യമായി പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ വാൽവുകളുടെ ഈ അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സാധാരണഗതിയിൽ കൂടി കൂടിയാണ് വരിക. എന്നുവെച്ചാൽ ചുരുക്കം ഉണ്ടെങ്കിൽ അത് കാലക്രമേണ കൂടി 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 ആ ചുരുക്കം കൂടി വന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ലീക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്താണ്? അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇനി ഓപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പം വാൽവുകൾ ചുരുക്കമാണ്, ഇപ്പം മൈട്രോ സ്റ്റെനോസിസ് ആണ് അല്ലെങ്കിൽ അയോട്ടിക് സ്റ്റെനോസിസ് ആണ്. ഈ വാൽവിലെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമുള്ള ചുരുക്കമാണെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്, വാൽവിന്റെ പാളികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ചുരുക്കമാണെങ്കിലും, അധികം കാൽഷ്യം ഇല്ലാത്ത രീതിയിലാണെങ്കിലും നമുക്കത് ബലൂൺ കൊണ്ട്, ഓപ്പറേഷൻ അല്ല ആൻജിയോപ്ലാസ്റ്റി പോലെ ഒരു ബലൂൺ ഉപയോഗിച്ച് ചുരുക്കത്തിനെ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനെ ബലൂൺ മൈട്രൽ വാൽവുലോപ്ലാസ്റ്റി എന്ന് പറയും, അല്ലെങ്കിൽ അയോട്ടിക് വാൽവുലോപ്ലാസ്റ്റി. അത് ബലൂൺ വെച്ച് തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് എല്ലാവർക്കും പറ്റില്ല, അറിഞ്ഞിരിക്കുക. ഇത് വാൽവിന്റെ ലീഫുകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ചെയ്യാൻ സാധിക്കുന്നത്. ഇനി കൂടുതലായിട്ട് കാൽഷ്യം മറ്റും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിന് സംഭവിച്ചാൽ നമ്മൾ ബലൂൺ വെച്ച് തുറക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ വാൽവിന് കേടുപാട് പറ്റാം. അപ്പൊ അതുകൊണ്ട് അത്തരം കണ്ടീഷൻ നമ്മൾ ഓപ്പറേഷൻ ആണ് പറയാം. ഇനി നമ്മൾ ബലൂൺ കൊണ്ട് തുറക്കാവുന്ന ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു, വല്ലാതെ കാൽഷ്യം അടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വല്ലാതെ ചുരുക്കമുണ്ട്. ഇപ്പൊ മൈട്രൽ സ്റ്റെനോസിസ് ആണെങ്കിൽ ഏകദേശം 1 സെന്റിമീറ്റർ സ്ക്വയറിന് താഴെ വാൽവിന്റെ സൈസ് വന്നു കഴിഞ്ഞാൽ തന്നെ ക്രിട്ടിക്കൽ സ്റ്റെനോസിസ് എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അത് വേഗം തന്നെ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഇതിലേക്ക് കടക്കുക വേണ്ടി വരും. ഇനി നമ്മളപ്പോൾ അത് ഓപ്പറേഷനിലേക്കാണ് പിന്നെ അടുത്ത പടിയിലേക്ക് കടക്കാം. ഇനി ഓപ്പറേഷൻ എന്താണ് ചെയ്യുക? വാൽവിന്റെ ചുരുക്കമാണെന്ന് വിചാരിക്കാം, മൈട്രോ സ്റ്റെനോസിസ് ആവട്ടെ അയോട്ടിക് സ്റ്റെനോസിസ് ആവട്ടെ, ഈ ചുരുക്കത്തിനെ നമുക്ക് ഒന്നെങ്കിൽ ഓപ്പൺ മൈട്രൽ അല്ലെങ്കിൽ അയോട്ടിക് വാൽവിലോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് ആ വാൽവിനെ അതിന്റെ ഒട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമായി തുറന്നു കൊടുക്കാം. അത് വളരെ ചുരുക്കം പേർക്ക് പറ്റുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും പറ്റില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ആ വാൽവിനെ അങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ വാൽവിൽ വല്ലാതെ കാൽഷ്യം വല്ലാതെ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാൽവ് മാറ്റിവെക്കുന്ന ഓപ്പറേഷനാണ്, അഥവാ വാൽവ് റീപ്ലേസ്മെന്റ് ഓപ്പറേഷൻസ്. അപ്പം വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ നമ്മുടെ ശരീരത്തിലുള്ള ഹൃദയത്തിലുള്ള ആ വാൽവിനെ, കേടായിരിക്കുന്ന വാൽവിനെ ഹൃദയം തുറന്ന് ആ വാൽവിനെ മുഴുവനായി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭാഗികമായി കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന് പകരം ഒരു ആർട്ടിഫിഷ്യൽ വാൽവ് നമ്മളവിടെ ഇംപ്ലാന്റ് ചെയ്യുക. അപ്പം ഇത് എല്ലാ പൊസിഷനിലെ ഈ 4 വാൽവിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഏതൊക്കെ വാൽവിനാണ് ഈ ബുദ്ധിമുട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ആ വാൽവിനെ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം അതിന് ചുറ്റുമുള്ള കാൽഷ്യവും അത്തരം കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം മറ്റൊരു വാൽവ്, അത് പലതരത്തിലുള്ള വാൽവ് ഉണ്ട് ഞാൻ പറയുന്നുണ്ട്, ആ വാൽവുകൾ നമ്മൾ അതിലേക്ക് വെച്ച് അതിനെ തുന്നിപ്പ് ചേർക്കുകയാണ്. അപ്പം അവിടെ ഉണ്ടാകുന്ന ചുരുക്കമോ അല്ലെങ്കിൽ ലീക്കോ ഈ പുതിയ വാൽവ് കാരണം മാറുന്നത് കാരണം രോഗിയുടെ ബുദ്ധിമുട്ടുകൾ പയ്യെ പയ്യെ കുറഞ്ഞു വരികയും പൂർണ്ണ അവസ്ഥയിലേക്ക് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് എന്ത് തരം വാൽവുകളാണ്. വാൽവുകൾ തന്നെ നമ്മളിപ്പോൾ മാറ്റി വെക്കുന്ന വാൽവുകൾ തന്നെ യൂഷ്വലി 2 തരത്തിലുള്ള വാൽവുകളാണ്. ഇതിൽ ഒന്ന് മെക്കാനിക്കൽ വാൽവ് എന്ന് പറയും, രണ്ടാമത്തേത് ബയോ പ്രോസ്തറ്റിക് വാൽവ് എന്ന് പറയും. ഇനി ഈ മെക്കാനിക്കൽ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഥവാ ടൈറ്റാനിയം, കാർബൺ, അങ്ങനത്തെ സ്റ്റീൽ, അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ മെക്കാനിക്കൽ വാൽവുകൾ. അപ്പം ഇത് സാധാരണഗതിയിൽ ഒരു 65 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലും യങ് ഹെൽത്തി അഡൾട്സിലാണ് സാധാരണഗതിയിൽ നമ്മൾ മെക്കാനിക്കൽ വാൽവുകൾ വെക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലാണ്, മെക്കാനിക്കൽ വാൽവിന് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അപ്പം ഒരു യങ് ഹാർട്ടുകളുണ്ട് എന്നുവെച്ചാൽ കുറച്ചുകൂടി ഒരു പ്രായം കുറഞ്ഞ ഹാർട്ടിൽ പ്രഷറുകൾ കൂടുതലായിരിക്കും, അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിടിപ്പിൻ്റെ ഇത് കൂടുതൽ ശക്തിയുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വെക്കുന്ന വാൽവിന് വേഗം കേടുപാടുകൾ പറ്റാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള വാൽവുകൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യങ്
ഒരു വാൽവുള്ള ഡിസീസ് ആണെങ്കിൽ 65 താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മെക്കാനിക്കൽ വാൽവ് ആണ് വിളിക്കുക. അതുതന്നെ പലതരത്തിലുള്ള വാൽവുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വാൽവുകളുണ്ട്. ശ്രീത്രയിൽ നിന്ന് തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്ത ചിത്ര വാൽവ് ഉണ്ട്, അല്ലെങ്കിൽ വിദേശ നിർമ്മിത വാൽവുകളുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഇത്തരം ആളുകൾക്ക് നമ്മൾ അത് ഉപയോഗിക്കാം. ഇനി ഈ മെക്കാനിക്കൽ വാൽവിൻ്റെ ഒരു 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 സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ടോട്ടലി ആർട്ടിഫിഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ രക്തം അതിൽ കട്ട കെട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് രക്തം കട്ട കെട്ടാതിരിക്കാനുള്ള മരുന്നുകളായിട്ടുള്ള ആന്റി കോയാഗുലൻസ് ഇതിന് വളരെ വേണ്ടിയതാണ്. ഇപ്പം ആന്റി കോയാഗുലൻസ് എന്ന് പറയുന്നത് വാർഫറിൻ ആവാം, അസിട്രോം ആകാം, ഇല്ലെങ്കിൽ അതുപോലത്തെ ചില മരുന്നുകളാണ്, ഹെപ്പറിൻ പോലത്തെ മരുന്നുകൾ. അപ്പം ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഒരു തോത്, ആ ഒരു രക്തം കട്ടകെട്ടായിരിക്കാനുള്ള ഒരു തോത് നമ്മൾ അളന്നുകൊണ്ടിരിക്കണം. അതൊരു റെഗുലർ ഇന്റർവെൽസിന് അത് അളന്ന്, അത് INR എന്ന് പറഞ്ഞ പ്രോത്രോംബിൻ ടൈം അഥവാ INR അത് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുക എത്രത്തോളം മരുന്നുകൾ, എത്ര മില്ലിഗ്രാം മരുന്നുകൾ ഒരാൾക്ക് ഓരോ ദിവസം വേണ്ടി വരുമെന്നുള്ളത് നിശ്ചയിക്കുക. അപ്പം സാധാരണഗതിയിൽ നമ്മളതൊരു 2.5-3 ഇടയ്ക്ക് INR കീപ്പ് ചെയ്യണം. അപ്പം 2.5 താഴെ പോയാൽ എന്ത് പറ്റും? രക്തം കട്ടകെട്ടാം, വാൽവ് അടഞ്ഞു പോകാം. ഇനി 3.5 മുകളിലേക്ക് വല്ലാതെ കയറിയാൽ എന്താ പറ്റുക? രക്തസ്രാവം ഉണ്ടാവാം, അത് തലച്ചോറിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാവാം. അപ്പം ഇത് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് ഈ മെക്കാനിക്കൽ വാൽവ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ചെറുതല്ല, കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പ്രായമുള്ളവരിൽ ഒരു 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർക്ക് ഈ ബ്ലീഡിങ് റിസ്കുകൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതിയിൽ ബയോ പ്രോസ്തറ്റിക് വാൽവുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്താ ഈ ബയോ പ്രോസ്തറ്റിക് വാൽവ്, മെക്കാനിക്കൽ വാൽവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ബയോ പ്രോസ്തറ്റിക് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങൾ അഥവാ മാട് അല്ലെങ്കിൽ നമ്മുടെ കുതിര അല്ലെങ്കിൽ പന്നി, അപ്പൊ ഈ 3 മൃഗങ്ങളുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള ഒരു ഫലമുണ്ട് പെരിക്കാഡിയം. അത് എടുത്ത് ഉണ്ടാക്കുന്ന വാൽവുകളാണ് ഈ ബയോ പ്രോസ്തറ്റിക് വാൽവുകൾ. അപ്പൊ അത് പെരിക്കാഡിയം വാൽവുകളാണ്, പെരിക്കാഡിയൽ വാൽവുകൾ എന്ന് പറയും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3 മുതൽ 6 മാസത്തിന് ശേഷം ഈ രക്തം കട്ടകെട്ടായിരിക്കുന്ന മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 3 മാസം വരെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ രക്തം കട്ടകെട്ടായിരിക്കുന്ന മരുന്നുകൾ ബയോ പ്രോസ്തറ്റിക് വാൽവാണെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ രക്തം കട്ടകെട്ടായിരിക്കുന്ന മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന ചില സൈഡ് ഇഫക്റ്റുകൾ നമുക്ക് ഇത്തരം വാൽവുകൾ വെച്ചാൽ മാറ്റാൻ പറ്റും. അപ്പം ഇനി 65 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അത് അവരുടെ ഒരു ചോയ്സ് തന്നെയാണ്. ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർ ചോയ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്കും ഈ ബയോപ്രോസ്തറ്റിക് വാൽവ് വെക്കാൻ സാധിക്കും. ഇനി സാധാരണഗതിയിൽ ബയോപ്രോസ്തറ്റിക് വാൽവിന് മെക്കാനിക്കൽ വാൽവിൻ്റെ അത്രയും തന്നെ ഒരു ഡ്യൂറബിലിറ്റി പറയാറില്ല. ഒരു മെക്കാനിക്കൽ വാൽവ് 15-20 വർഷം വരെയൊക്കെ പോകുമെന്ന് പറയുമെങ്കിൽ നമുക്ക് ബയോപ്രോസ്തറ്റിക് വാൽവ് ഒരു 10-15 വർഷം വരെ പോകുമെന്ന് പറയാൻ സാധിക്കും. ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകാം. അത് ഓരോരുത്തർ ഓരോ പോലെ വരെ. ഇനി പുതിയ പുതിയ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ ഇതിന് പുതിയ വാൽവുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ബയോപ്രോസ്തറ്റിക് വാൽവ് തന്നെ ഏകദേശം 25-30 വർഷം വരെ പോകുന്ന രീതിയിലുള്ള ബയോപ്രോസ്തറ്റിക് വാൽവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വരികയാണെങ്കിൽ അത് എല്ലാവർക്കും വളരെ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കും. അപ്പം ഇനി നമ്മളിത് പറഞ്ഞു, ഓപ്പൺ സർജറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നമ്മളിത് മിഡ് ലൈൻ സ്റ്റെനോട്ടമി എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ മാറല് നടുക്കൂടെ മുറിച്ച് അത് തുറന്നിട്ടാണ് നമ്മൾ ഹാർട്ടിനെ അപ്രോച്ച് ചെയ്യുക. ഇനി ഇതല്ലാത്ത രീതിയിൽ മിനിമലി ഇൻവേസീവ്, ഇപ്പോഴത്തെ ഇപ്പം ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെയൊക്കെ വലിയ ഒരു ഒരു കാലമാണല്ലോ. അപ്പം നമുക്ക് ലാപ്രോസ്കോപ്പി പോലെ തന്നെ നെഞ്ചിലൂടെ താക്കോൽദ്വാര ശസ്ത്രക്രിയ നടത്തി ഈ വാലുകൾ മാറ്റുന്ന രീതികളുണ്ട്. അത് ചില സെന്ററുകളിൽ അത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ സർജറിയിൽ അല്ലാതെ തന്നെ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ രക്തധമനികളിലൂടെ വയറ് കടത്തി വാൽവ് ആ കേടായ വാൽവിനകത്ത് കൊണ്ടുപോയിട്ട് അത് തുറന്ന് അവിടെ വെക്കുക. അതിനെ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അത് ചുരുക്കം പേഷ്യൻസിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ കുറച്ചധികം പ്രായമുള്ളവർ, കുറച്ച് കാൽഷ്യമുള്ള വാൽവുകൾ, അല്ലെങ്കിൽ നേരത്തെ ഒരു ബയോപ്രോസ്തറ്റിക് വാൽവ് വെച്ച ആളുകൾ, അവർക്ക് ഇതുപോലെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ ഞരമ്പിലൂടെ ഒരു വയറ് കടത്തി ആ വാൽവിൻ്റെ അവിടേക്ക് മറ്റൊരു വാൽവ് എത്തിച്ച് അതവിടെ തുറന്നു വെക്കാൻ പറ്റും.
അതാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അഥവാ ടാബി. അപ്പം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് ഒരു വാൽവ് അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡാലിറ്റീസ്. അപ്പം ഏതൊരു വാൽവ് അസുഖമാണെങ്കിൽ തന്നെ ഫോളോ അപ്പ് വളരെ എസൻഷ്യലാണ്. അതിന് മുന്നേ ആണെങ്കിലും ഓപ്പറേഷൻ ശേഷമാണെങ്കിലും അത് വളരെ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പം മെക്കാനിക്കൽ വാല്യൂകളാണ് വെക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ INR വാല്യൂ വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ചില ഭക്ഷണ ക്രമീകരണങ്ങൾ വേണ്ടിയതുണ്ട്, ചില ലൈഫ് സ്റ്റൈൽ ക്രമീകരണങ്ങൾ വേണ്ടിയതുണ്ട്. ഇതെല്ലാം കൂടെയാണ് നമുക്ക് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഈ വാൽവ് അസുഖങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിലധികം സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് നന്ദി.